എറണാകുളം മഹാരാജാസ് കോളേജ് വിദ്യാർത്ഥിയും എസ്എഫ്ഐ നേതാവുമായിരുന്ന അഭിമന്യുവിനെ കൊലപ്പെടുത്തിയ കേസിലെ മുഖ്യപ്രതി കോടതിയിൽ കീഴടങ്ങി. പത്താം പ്രതിയെ സഹലാണ് ജില്ലാ സെക്ഷൻസ് കോടതിയിൽ കീഴടങ്ങിയത്. അഭിമന്യുവിനെ കുത്തിയത് ക്യാമ്പസ് ഫ്രണ്ട് നേതാവായ സഹലാണെന്നാണ് പോലീസ് കുറ്റപത്രം. 2018 ജൂലൈ 2നാണ് അഭിമന്യു കുത്തേറ്റ് മരിച്ചത്. എറണാകുളം മരട് നെട്ടൂർ മേക്കാട്ട് സഹൽ 2 വർഷമായി ഒളിവിൽ കഴിയുകയായിരുന്നു. കേസിൽ 9 പ്രതികൾക്കെതിരെ വിചാരണ ആരംഭിച്ചിരുന്നു. മഹാരാജാസ് കോളേജിലെ എസ്എഫ്ഐ നേതാവായിരുന്ന അഭിമന്യുവിനെ കുത്തിക്കൊന്ന കേസിൽ മുഖ്യപ്രതിയായ എസ്ഡിപിഐ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ സഹലാണ് ഇപ്പോൾ കീഴടങ്ങിയിരിക്കുന്നത്. കേസിലെ 10-ാമത്തെ പ്രതിയാണ് സഹൽ. അഭിമന്യുവിനെ കുത്തിവീഴ്ത്തിയത് പരങ്ങാട് സ്വദേശിയായ സഹൽ ആയിരുന്നു. അഭിമന്യു കൊല്ലപ്പെട്ട 2 വർഷത്തിനു ശേഷമാണ് കേസിലെ മുഖ്യപ്രതി സഹൽ കീഴടങ്ങുന്നത്. ജില്ലാ സെഷൻസ് കോടതിയിൽ കീഴടങ്ങിയ പ്രതിയെ 14 ദിവസത്തേക്ക് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. എറണാകുളം സെൻട്രൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത പ്രതിയെ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ കൊറോണ പരിശോധനയ്ക്ക് വിധേയനാക്കിയ ശേഷം കറുകുറ്റിയിലെ നിരീക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റി. 12-ാം പ്രതി ഷഹീം കൂടി പിടിയിലാക്കാനുണ്ട്. 2018 ജൂലൈ 2നു അർദ്ധരാത്രി 12:45നാണ് എറണാകുളം മഹാരാജാസ് കോളേജിലെ എസ്എഫ്ഐ നേതാവും ഇടുക്കി ജില്ലാ കമ്മിറ്റി അംഗവുമായ അഭിമന്യു കൊല്ലപ്പെട്ടത്. എസ്ഡിപിഐ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരാണ് പ്രതികളെല്ലാം. പോലീസ് സമർപ്പിച്ച കുറ്റപത്രത്തിൽ ആകെ 16 പ്രതികളാണുള്ളത്. മറ്റൊരു എസ്എഫ്ഐ പ്രവർത്തകനായ അർജുനും കത്തിക്കുത്തേറ്റ് ഗുരുതര പരിക്കേറ്റിരുന്നു. അർജുനെ കുത്തിയ മുഹമ്മദ് ഷഹീം കഴിഞ്ഞ വർഷം നവംബറിൽ കോടതിയിൽ കീഴടങ്ങിയിരുന്നു. കോളേജിലെ ചുവരെഴുത്തുമായി ബന്ധപ്പെട്ട് എസ്എഫ്ഐ ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകർ തമ്മിലുള്ള സംഘർഷത്തെ തുടർന്നാണ് 2018 ജൂലൈ 2നു അർദ്ധരാത്രിയിൽ ഇടുക്കി വട്ടവട സ്വദേശിയായ അഭിമന്യു കൊല ചെയ്യപ്പെട്ടത്. 2-ാം വർഷ ബിഎസ്സി കെമിസ്ട്രി വിദ്യാർത്ഥിയായ അഭിമന്യു എസ്എഫ്ഐ ഇടുക്കി ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നു. കോളേജിലെ കിഴക്കേ കവാടത്തിലെ മതിലിലെ ചുവരെഴുത്തിനുള്ള അവകാശ തർക്കമാണ് ആക്രമണത്തിലെത്തിയത്. എസ്എഫ്ഐ ബുക്ക് ചെയ്തിരുന്ന മതിൽ ക്യാമ്പസ് ഫ്രണ്ട് ചുവരെഴുതിയതെന്നായിരുന്നു പ്രശ്ന കാരണം. ക്യാമ്പസ് ഫ്രണ്ടിന്റെ ചുവരെഴുത്തിന് മുകളിൽ വർഗീയത തുലയട്ടെ എന്ന് എഴുതി ചേർത്തതിനെ ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകർ ചോദ്യം ചെയ്ത് സംഘർഷത്തിലെത്തി. ക്യാമ്പസ് ഫ്രണ്ടുകാർ അല്പസമയത്തിനകം പുറത്തുനിന്ന് എസ്ഡിപിഐക്കാരെ കൂട്ടി മടങ്ങിയെത്തി എസ്എഫ്ഐ സംഘത്തെ ആക്രമിക്കുകയായിരുന്നുവെന്നാണ് കേസ്. അഭിമന്യുവിനെ അടുത്തുള്ള ജനറൽ ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും മരിച്ചിരുന്നു. ഗുരുതരമായി കുത്തേറ്റ ബിഎ മലയാളം വിദ്യാർത്ഥി അർജുൻ ഏറെ നാളത്തെ ചികിത്സാ സഹായം കഴിഞ്ഞ് കോളേജിൽ മടങ്ങിയെത്തി പഠനം തുടരുകയായിരുന്നു. എംഎ എക്കണോമിക്സ് വിദ്യാർത്ഥിയായ വിനീത് കുമാറിനും തുടയിൽ കുത്തേറ്റിരുന്നു. അഭിമന്യുവിന്റെ സുഹൃത്ത് അർജുനെ കുത്തിയ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകനുമായ ചേർത്തല പാണാവള്ളി തൃച്ചാറ്റുകുളം തമ്പിപ്പലത്ത് മുഹമ്മദ് ഷഹീം കഴിഞ്ഞ നവംബറിൽ കീഴടങ്ങിയിരുന്നു. കേസിൽ 9 പ്രതികൾക്കെതിരെ വിചാരണ ആരംഭിച്ചിരുന്നു. അരൂക്കുറ്റി വടുത്തല നദ്വത് നഗർ ജാവേദ് മൻസലിൽ ജെ ഐ മുഹമ്മദ് എഴുത്തമല ചാമക്കാലയിൽ ആരിഫ് ബിൻ സലീം പള്ളുരുത്തി പുതിയാണ്ടിൽ റിയാസ് ഹുസൈൻ കോട്ടയം കങ്ങഴ ചിറക്കൽ ബിലാൽ സജി പത്തനംതിട്ട കോട്ടങ്കൽ ഫറൂഖ് അമാനി മരട് പെരിങ്ങാട്ടുപറമ്പ് പി എം റജീബ് നെട്ടൂർ പെരിങ്ങോട്ടുപറമ്പ് അബ്ദുൾ നാസർ ആരിഫിന്റെ സഹോദരൻ എരുമത്തമല ചാമക്കാലയിൽ ആദിൽ ബിൻ സലീം പള്ളുരുത്തി പുളിക്കനാട് പി എച്ച് സനീഷ് എന്നിവർക്കെതിരെയാണ് പ്രാരംഭ വിചാരണ തുടങ്ങിയത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.